ഇവിടെ നിന്ന് നിങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ COVID-19 പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാൻ നഗരം തുറന്നു പ്രവർത്തിക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും ശക്തമായ എതിർപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വുഹാനിലെ മത്സ്യമാംസാദികൾ വിൽക്കുന്ന കടകളാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. എന്നാൽ ചൈന ഇപ്പോൾ നടത്തുന്നത് എല്ലാം അതിജീവിച്ചു എന്ന് വീമ്പു പറഞ്ഞ് പഴയതിനേക്കാൾ ശക്തരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്നാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലുമുള്ള ആക്ഷേപം. ലോകത്ത് ഇന്നിപ്പോൾ കോവിഡ് വ്യാപനത്തിൽ 60,000 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ചൈന സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ചൈന നടത്തുന്നത് മുതലെടുപ്പാണ്. അറിഞ്ഞോ അറിയാതെയോ ആണെന്ന് പറഞ്ഞാൽ പോലും ചൈനയിൽ നിന്ന് പടർന്ന ലോകവിപത്തായി മാറിയതാണ് COVID-19 എന്ന വൈറസ്. ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്ന് ലോകമാകെ കോവിഡ് വൈറസ് പടർന്ന സാഹചര്യത്തിൽ ചൈനയിലെ മൃഗങ്ങളുടെ മാംസം വിൽക്കുന്ന വൈറ്റ് മാർക്കറ്റുകൾക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ രംഗത്ത് വന്നിരുന്നു. UN ലോകാരോഗ്യ സംഘടനയും ചൈനയിലെ മാർക്കറ്റുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മോറിസൺ ആവശ്യപ്പെട്ടു. കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിലെ ഇത്തരം മാർക്കറ്റുകളിൽ നിന്നാണെന്ന് കരുതുന്നു. അതിനാൽ തന്നെ ലോകം ഇന്ന് അനുഭവിക്കുന്ന ഈ വിപത്ത് നിയന്ത്രിക്കാൻ പെടാപ്പാടുപെടുമ്പോൾ വീണ്ടും സമാനമായ പ്രക്രിയകൾ അവലംബിച്ച് ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് എന്നാണ് ഓസ്ട്രേലിയയുടെ പക്ഷം. ഇവ വലിയ റിസ്ക് ആണ് ഉണ്ടാക്കുന്നതെന്നും ലോകത്തിന്റെ മൊത്തം ക്ഷേമം പരിഗണിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ലോകത്താകമാനം നാശം വിതച്ച COVID-19 വൈറസിൽ നിന്ന് ചൈന മുക്തമായിരിക്കുന്നു. ഹ്യൂബ പ്രവിശ്യയിൽ മാത്രമായി ഇത് ചുരുങ്ങിയത് ചൈനയുടെ വലിയ വിജയമായി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇത് കാണുന്നത്. എന്നാൽ കോവിഡ് പകർച്ചവ്യാധിക്ക് ശേഷം മറ്റൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായും ഇവിടെ നിന്ന് അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ചൈനയിൽ മുഴുവൻ സമയവും മാസ്ക് നിർമ്മാണ പ്രവൃത്തികൾ നടത്തി വരികയാണ്. ലോകരാജ്യങ്ങളിൽ നിന്നും പരമാവധി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിനെ കൊള്ളയടിയായി പോലും അമേരിക്ക പരോക്ഷമായി ഇതിനെ വിമർശിച്ചിരുന്നു. ഒപ്പം ചൈനയുടെ കണക്കുകൾ വിശ്വസനീയമല്ല എന്നും അവർ സൂചിപ്പിക്കുന്നു. നിലവിൽ ചൈനയുടെ ഈ നടപടി എല്ലാ ലോകരാജ്യങ്ങൾക്കും വെല്ലുവിളിയായിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ അതിജീവനത്തിനായി പൊരുതുമ്പോൾ ചൈനയുടെ ഇപ്പോഴത്തെ നടപടി ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത വലിയ വെല്ലുവിളിയാണ്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.